ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ചായ വിത്ത് ടെക്. എത്ര പേരെ കയ്യിൽ ഐപോഡ് ഉണ്ടായിരുന്നു? മറ്റേ ചാത്ത സാധനമല്ല, ശരിക്കുള്ള ആപ്പിൾ ഐപോഡ്. കമന്റ്. ഫസ്റ്റ് ന്യൂസിലോട്ട് പോകാടേ. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് 11 അത് വന്നിരിക്കുകയാണ്. ബെറ്റ പ്രോഗ്രാം വേണമെങ്കിൽ കയറി ചെയ്യാം, ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. വേണമെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കുക, നോക്കട്ടെ. ക്വാർട്ടർ 2 സാംസങ് തന്നെയാണ് ലോകത്തിലെ നമ്പർ 1 മേക്കേഴ്സ്, ഫോൺ വിറ്റ് പോകുന്ന കമ്പനി. ഇന്ത്യയിൽ ഷോമിയൊക്കെ ആയിരിക്കും, പക്ഷേ സെക്കൻഡാണ് ഷോമി, 3rd സ്ഥാനത്താണ് ആപ്പിൾ. സോറി, അത്ര. ഷോമിയുടെ മി 12 സ്നാപ്ഡ്രാഗൺ 898 ആയിരിക്കും വരുന്നത് വിത്ത് DDR5X റാം. മൈക്രോമാക്സ് IN2B എന്ന് പറയുന്ന ഫോണ് ഇറങ്ങിയിരിക്കുകയാണ്. യൂണി SoC എന്ന് പറയുന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. മൈക്രോമാക്സ് ഇഷ്ടമുള്ളവർ മേടിക്കുക, എനിക്കെന്തായാലും റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യമില്ല. അതുപോലെ മൈക്രോമാക്സ് ഇന്നലെ ഹെഡ്സെറ്റും ഇറക്കി, എന്തോന്ന് എയർ ഫങ്ക് പ്രോ 2500 രൂപയ്ക്ക് കൊള്ളാൻ തോന്നുന്നു. 13mm ഡ്രൈവറാണ്, കുറച്ചും കൂടെ വലിയ ഡ്രൈവറാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. എയർ ഫങ്ക് പ്രോ ഒന്ന് നോക്കിയേക്കുക. Realme 8S എന്ന് പറയുന്നൊരു ഫോൺ ലീക്കായിരിക്കുകയാണ്. സ്പെസിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, എന്തോ ബേസിക് ഫോണാണ്. എന്തായാലും പുതിയൊരു ഫോൺ റിയൽമി കൊണ്ടുവരുന്നുണ്ട്. Nord CE പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് വിത്ത് ഇംപ്രൂവ്ഡ് ക്യാമറ ആൻഡ് ഹീറ്റിംഗ് ഇഷ്യൂസിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട്. Nord CE ഹീറ്റിംഗ് ഇഷ്യൂ ആടേ, അതും ചിപ്സെറ്റിൻ്റെ പ്രശ്നമാണ്. നീയൊക്കെ മറ്റേ സ്നാപ്ഡ്രാഗൺ 888 പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ഈ ചെറിയ ഫോണിന് എന്തിനു ഹീറ്റിംഗ് ഇഷ്യൂ? മോട്ടോറോള പുതിയ 3 ഫോണുകൾ ഇറങ്ങുന്നു. H20, H20 Pro, H20 Lite. സ്നാപ്ഡ്രാഗൺ 778, സ്നാപ്ഡ്രാഗൺ 870, സ്നാപ്ഡ്രാഗൺ അല്ല ഡിമെൻസിറ്റി 700. ഇതൊന്നും ഇന്ത്യയിൽ ഇറങ്ങുന്നു തോന്നുന്നില്ല. മോട്ടോറോള കൂറായിട്ട് G90, G60 എന്നൊക്കെ പറഞ്ഞ ഫോണേ ഇവിടെ ഇറങ്ങത്തുള്ളൂ. എന്നിട്ട് IPL സമയത്ത് X70 Pro, X70 Pro Plus വരുന്നു. 50,000 രൂപയും 70,000 രൂപയാണ് ഈ പറയുന്ന രണ്ട് ഫോണുകൾ. എനിക്ക് വിവോയും വില കൂട്ടി തുടങ്ങിയിട്ടുണ്ട് അവരെയൊക്കെ സെൽ ഫോൺ. ബട്ട് യാ, August 3 റെഡ്മി ബുക്ക് വരുന്നു. ഷൗമിയുടെ തന്നെ, ഷൗമിയുടെ ലാപ്ടോപ്പ് ഉണ്ട്, ആ സെയിം സാധനം തന്നെ റീബ്രാൻഡ് ചെയ്ത് റെഡ്മി തന്നെ. ഇനിമാരിക്കും ഇത് ഓപ്പടി കാണിക്കുന്നത്, എന്തെങ്കിലും. 50,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഈ പറയുന്ന ലാപ്ടോപ്പിൻ്റെത്. 10th generation i3 and i5 പ്രോസസ്സേഴ്സ് ആണ് വരുന്നത്. 8 GB വരെ റാം, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. മീൻ്റെ ഹൈപ്പർസോണിക് പവർ ബാങ്ക് വരുന്നു. ആക്ച്വൽ പ്രൈസ് 5,000 രൂപയാണ്. ഇപ്പോൾ എന്തോ അവിടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു ഫണ്ട് റേസിങ് ഒരു പരിപാടിയുടെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ആ ഫണ്ട് റേസ് വഴി നിങ്ങളത് മേടിക്കുകയാണെങ്കിൽ 3,500 കൊടുത്താൽ മതി. ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ പറയുന്ന പവർ ബാങ്കിൻ്റെ ഒരു പ്രത്യേകത. ഇൻഫിനിക്സിൻ്റെ 40-inch ടി വി വന്നിരിക്കുകയാണ്. 20,000 രൂപയാണ്. 20,000 രൂപയ്ക്ക് 40-inch ടി വി ഇൻഫിനിക്സ്, നൈസ്. റിയൽമി മാഗ്നറ്റിക് ചാർജർ കൊണ്ടുവരുന്നത് പോലെ ഓപ്പോയും മാഗ്നറ്റിക് ചാർജർ വാങ്ങി വരുന്നു. ഒരമ്മ പറ്റ 10 മക്കളാണല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ വരത്തുള്ളൂ. വരും ഇനിയും വരും, OnePlus കൊണ്ടുവരും ഇങ്ങനെയാണെങ്കിൽ. August 11 AMD റെയ്ഡോൺ എന്ന് പറയുന്ന അവരെ ഗ്രാഫിക്സ് കാർഡാണ്, അതിൻ്റെ ഒരു പുതിയ ഒരു സീരീസ് വരുന്നു. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് $300+ ആണ്. RX 660 XT അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര്, ചെക്ക് ഇറ്റ് ഔട്ട്. ഇൻ്റൽ എന്നൊക്കെ പറഞ്ഞ സാധനം അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് AMD ഉള്ളൂ. ആപ്പിൾ ഇസ് കമ്മിങ് വിത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്. അവർക്ക് അവസാന പേറ്റൻറ്റ് കിട്ടിയെന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്, ലീക്ക് വന്നിട്ടുണ്ട്. OnePlus 10 Pro എന്ന് പറയുന്ന ഫോണിൻ്റെ കോൺസെപ്റ്റ് വന്നിരിക്കുകയാണ്. കോൺസെപ്റ്റ് വരച്ചവൻ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ നോക്കിയ ലൂമിയ പ്യുർ വ്യൂ അല്ലേ, അതിൻ്റെ വലിയ ഫാനാണെന്ന് തോന്നുന്നു. ആ ഫോണിൻ്റെ ഏകദേശം അതേ ലുക്ക്. ബയോണിക് ലെൻസ് ഒക്കെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. ബയോണിക് ലെൻസ്, 1-inch സെൻസർ OnePlus നിന്ന് വന്നാൽ കൊള്ളാം. ഇമേജ് പ്രോസസ്സ് ചെയ്യാനായിട്ട് ഗൂഗിളിലായവനെങ്കിലും വിളിക്കണം കേട്ടോ, നല്ല കാര്യം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ന്യൂസ് കഴിഞ്ഞിരിക്കുന്നത്. ഗൈസ് ചിയേഴ്സ്. നാളെ മൂഡുണ്ടെങ്കിൽ ഞാൻ വരും, ഇല്ലെങ്കിൽ നാളെ ഞാൻ ലൈവ് എന്തായാലും വരുന്നതായിരിക്കും. വൈകുന്നേരം ഒരു ക്യു ആൻ എ സെഷൻ.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു ആസ്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാപ്പി വണ്ടർഫുൾ ഡേ ഗൈസ്, ചിയേഴ്സ്, ആൻഡ് ഒരു ചായ കുടിക്കട്ടെ പിള്ളേരെ. ആൻഡ് വീക്കെൻഡ് അല്ലേ, ഉറക്കം എണീച്ച് കാണാൻ വഴിയില്ല, എന്നാൽ എണീക്കുമ്പോൾ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ചിയേഴ്സ്.